Hello friends, ella friends na just kalashil ekke swagatham. Innu nammude skin care challenge inde 14th divasam aanu to. Nammal 30 divasathe oru skin care challenge aayirunnu parnittundayirunnathu. 30 divasam ennu parayumbo njan aadi video thodangumbo thanne parnittundayirunnu. 30 divasathile onnu idavetta divasangalana nammal video. Appo 15th divasam aanu video undavaa ennu parnittundayirunnu. Innu nammal 14th divasam aanu. Iduvare nammal support cheyda ellavarkku oru vaadu nanni undu. Nammude videos iduvare kaanathavar aanengil onnu kandu nokka to. Kandittu ningalku result kittaanengil onnu support cheya to. Appo innu നമ്മള് 14th ദിവസം ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പാക്ക് ആണ് ട്ടോ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടുള്ള പാക്ക് തന്നെയാണ് അപ്പോൾ എന്താണ് പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ പെട്ടെന്ന് തന്നെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം ആദ്യം വേണ്ടത് ഈ പാക്കിലേക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടിയോ പച്ചമഞ്ഞൾപ്പൊടിയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ മഞ്ഞൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് പിമ്പിൾസ് ആക്നെ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സർക്കിൾസ് നമ്മളുടെ വേണ്ടാത്ത രോമങ്ങൾ അതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മഞ്ഞൾ നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുക തേൻ നമ്മളുടെ സ്കിന്നിലെ പോർസൊക്കെ പോർസിലെ അഴുക്കുകളൊക്കെ കുറച്ച് പോർസ് ടൈറ്റാക്കി മുഖം സോഫ്റ്റ് ആക്കാൻ സ്കിൻ സോഫ്റ്റാക്കി ഒരുപാട് സഹായിക്കുന്നുണ്ട് സ്കിൻ സോഫ്റ്റ് ആയാൽ തന്നെ നമ്മളുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും കുറഞ്ഞു കിട്ടും കേട്ടോ ഇനി നമ്മളുടെ ഈ മഞ്ഞളും അതേപോലെ തന്നെ തേനും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്കിനി നമ്മളുടെ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേട്ട് നമ്മുടെ മുഖം ഫേസ് വാഷ് പൗഡറോ നിങ്ങൾ എന്ത് വെച്ചിട്ടാണോ നിങ്ങളുടെ മുഖം വൃത്തിയാക്കാറുള്ളത് അത് വെച്ചിട്ട് മുഖം കഴുത്ത് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കാം ഞാനിപ്പോൾ ഫേസ് വാഷ് പൗഡർ വെച്ചിട്ടാണ് വൃത്തിയാക്കിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കാണാം കേട്ടോ ഞാനിപ്പോൾ പാക്ക് മുഖത്തും കഴുത്തിലൊക്കെ നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇത് നല്ലതുപോലെ ഉണങ്ങിയ പോലെ നമുക്ക് തോന്നില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നേരം വെക്കണം എന്ന് തോന്നും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തേനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഡ്രൈ ആവാത്ത പോലെ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കഴുകി കളയാം കേട്ടോ പിന്നെ ഇതിൽ മഞ്ഞളുള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചില ചെറിയൊരു നീറ്റലുണ്ടാവും കാരണം നമ്മളുടെ സ്കിന്നിൽ നല്ല അഴുക്കുള്ളത് കൊണ്ട് മഞ്ഞൾ ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നീറ്റൽ ചിലപ്പോൾ അനുഭവപ്പെടാം അപ്പോൾ അത് കാര്യമാക്കണ്ട കേട്ടോ അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇനി നോക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ പാക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെച്ചാൽ മതി ഇനി നമുക്ക് ഇതൊന്ന് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാൻ ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കണില്ല ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ പാക്ക് നല്ലതുപോലെ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് ടവൽ ഉപയോഗിച്ച് തുടച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ സ്കിന്നിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു 13 ദിവസം കാണിച്ച പാക്കുകളെല്ലാം ഒന്നിനൊന്ന് നല്ല മികച്ച പാക്കുകളാണ് നമുക്ക് റിസൾട്ട് നല്ലൊരു റിസൾട്ട് തരുന്ന പാക്കുകളാണ് ഈ ഒരു 13 ദിവസം കാണിച്ച പാക്കുകളിൽ വെച്ചിട്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇഷ്ടമുള്ള പാക്കുകളാണ് മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള പാക്കുകൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ഒരുവിധം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു പാക്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തരുന്ന പാക്ക് തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെയാണ് ട്രൈ ചെയ്യുന്നതിന് മുന്നേ ഈ മഞ്ഞളോ തേനോ ആർക്കെങ്കിലും അലർജി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒന്ന് കയ്യിൽ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ ഒരു പ്രാവശ്യത്തെ യൂസ് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പ്രാവശ്യത്തെ ഈ ഒരു പാക്കിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ടായിരിക്കും നല്ലൊരു ബെറ്റർ റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ